हलो वेलकम टू मिस्री स्वेल्ट अब इन अड़पी किड़ाची लंच कमुक कुछ पाट पूर्ण प्रभावदनम पुलरी प्रकाशमनम पूर्ण प्रभावदनम पुलरी प्रकाशमनम പരിഹാരമേകുന്ന ആലയം പരിഹാരമേകുന്ന ആലയം പദരാത്ത ത്വാഹാനുരാശ്രയം പദരാത്ത ത്വാഹാനുരാശ്രയം മുത്തുറസൂലുള്ള സത്യസുഗന്ധമുള്ള സാരമിതാരിലും ആദരവേകിയ നൂറുള്ള മുത്ത് റസൂലുള്ള സത്യസുഗന്ധമുള്ള സാരമിതാരിലും ആദരവേകിയ നൂറുള്ള പൂർണപ്രഭാവദനം പുലരി പ്രകാശമനം പൂർണപ്രഭാവദനം പുലരി പ്രകാശമനം വചനങ്ങൾ പൊരുളോടെ പവിഴം പോലെ നിറയും പരിശുദ്ധ ദീനിൻ്റെ സാമീപ്യമേ വചനങ്ങൾ പൊരുളോടെ പവിഴം പോലെ നിറയും പരിശുദ്ധ ദീനിൻ്റെ സാമീപ്യമേ കടലായൊഴുകും സാന്ത്വന പദമീ മണ്ണിൻ കടലായൊഴുകും സാന്ത്വന പദമീ മണ്ണിൻ മീമിൻ ഇസ്മിലേറിയ സ്നേഹവിശാലം മികവിൻ നിറമെഴുതിയ മുഖകമലം ആരംഭമോടുള്ള ആദരവേകിയ അൽ അമീനിൽ സുഹൃതം മുത്ത് റസൂലുള്ള സത്യസുഗന്ധമുള്ള സാരമിതാരിലും ആദരവേകിയ നൂറുള്ള പൂർണപ്രഭാവദനം പുലരി പ്രകാശമനം പൂർണപ്രഭാവദനം പുലരി പ്രകാശമനം പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബിത്തങ്ങളുടെ പൂങ്കുടിലാണേ ഹൈറാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാറസൂലേ അതിർപ്പുവാം ബിലാലിൻ സ്വരനാടം പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു നിധിയാണേ അപ്പൊ എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങളൊന്ന് കുഞ്ഞുമാടെ വീട്ടിലേക്ക് പോവാണ് കുഞ്ഞുമാടെ
കുറച്ചല്ല ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല റോസ്റ്റ് ആക്കിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളമൊന്നും അധികം വേണ്ട, നമുക്ക് അധികമുള്ള വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുക്കർ വിസിൽ ചേർക്കുന്നതിന് വേണ്ടി അടച്ച് വയ്ക്കാം. അപ്പോൾ ആ സമയം നമുക്കിനി കുമ്പളങ്ങ ഇട്ട മോര് കറി റെഡിയാക്കാം. അതിനുവേണ്ടി കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ തോരൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ അന്ന് ക്യാരറ്റിൻ്റെ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ തോരൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കടുവൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും നമ്മുടെ സവാളയും കൂടി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നമുക്ക് വെള്ളമൊന്നും ആവശ്യം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് അടച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്തോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ വേവാനുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള അരപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ മോര് കറിയുടെ അരപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം തൈര് ചേർത്തിട്ട് അരച്ചിട്ടില്ല. തൈര് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ആ മോര് കറിക്ക് വേണ്ടി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ക്യാരറ്റ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ക്യാരറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തൈരൊന്ന് മിക്സിയിലടിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഈ കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി തൈരൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളധികം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കടുക് പൊട്ടിക്കലും കൂടെ ഉണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തീ ഓഫായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തോര മാറ്റി വെച്ചിട്ട് കുമ്പളങ്ങ കറിയിലേക്കുള്ള കടുക് പൊട്ടിക്കാൻ നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുവാണ്. അതിലേക്ക് കടും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ചേർക്കണമായിരുന്നു. അപ്പോൾ ഇഞ്ചി ചേർക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയുണ്ട്. ലാസ്റ്റാണ് ഇഞ്ചി മുപ്പിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടുവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കൊച്ചുള്ളിയോ സവാളയോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇട്ട മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ കാര്യം മറന്നുപോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് എണ്ണയിൽ ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവിയലിനുള്ള പരിപാടി നോക്കുവാണ്. അപ്പോൾ ഇവിടെ കുക്കറൊക്കെ തുറന്ന് ബീഫ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് അവിയലിനുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇഞ്ചി പച്ചവളമൊക്കെ വഴറ്റിയ ശേഷം സവാള ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഈ സമയം അതിൻ്റെ അപ്പുറത്ത് തന്നെ അവിയൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ അവിയലിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇവിടെ കടുവ ഇട്ടിട്ടിരുന്ന ശീലം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിയലിലേക്ക് വേണ്ടിയിട്ടുള്ള കടു വറുക്കുവാണ്. ഞങ്ങളൊക്കെ കടു പൊട്ടിക്കുന്നതെന്നല്ല സാധാരണ പറയാറ്, താളിച്ചൊഴിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ താളിക്കുന്നതിന് വേണ്ടിയിട്ട് അതവിടെ സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന അവിയലിലേക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പപ്പടം പൊരിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ നമ്മൾ വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയായ ലഞ്ച് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഇതാ ചോറ്, കുമ്പളങ്ങ ഇട്ട് വെച്ച നല്ല നാടൻ മോര് കറിയുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്തതുണ്ട്. പിന്നെ ഇതാ നാരങ്ങ അച്ചാറുണ്ട്, ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, തോരനുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിക്കുമല്ലേ ലഞ്ച്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.